നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രകാശകിരണങ്ങൾ എന്ന നാലാമത്തെ യൂണിറ്റിലെ പരിശ്രമം ചെയ്യുകിലെന്തിനേയും എന്ന പാഠത്തിൻ്റെ ആദ്യ ഭാഗം മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ ആശയം ഒരിക്കൽ കൂടി നോക്കാം. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തിലൂടെ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കയറാൻ എങ്ങനെ സാധ്യമാവുമെന്ന് പറയുകയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഈ പാഠത്തിലൂടെ. ISROയിൽ ശാസ്ത്രജ്ഞനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ തല മുതിർന്ന ശാസ്ത്രജ്ഞർക്കു പകരം അന്നത്തെ ചെയർമാനായ സതീഷ് ധവാൻ SLV-3 പദ്ധതിയുടെ ഡയറക്ടറായി അബ്ദുൽ കലാമിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു ധവാന്. ചുമതലകൾ ഏറ്റെടുക്കാനുള്ള ആത്മധൈര്യം നൽകിക്കൊണ്ട് അബ്ദുൽ കലാമിന് ധവാൻ നൽകിയ ഉപദേശം ശ്രദ്ധേയമാണ്. ഒരാൾ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നില്ലെന്ന് വെക്കുക എങ്കിൽ അയാൾ തന്റെ മാളത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടുകയായിരിക്കും. നാം ഒരു ദൗത്യമോ ചുമതലയോ ഏറ്റെടുക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായെന്നിരിക്കും. അതിനെ തോൽപ്പിക്കണം. അങ്ങനെയാണ് വിജയം നേടേണ്ടത്. ധവാന്റെ ഈ വാക്കുകൾ അബ്ദുൽ കലാമിന് ആത്മധൈര്യം പകരുന്നവയായിരുന്നു. നമുക്കിനി പാഠത്തിന്റെ അടുത്ത ഭാഗം ശ്രദ്ധിക്കാം. 7 കൊല്ലത്തിനു ശേഷം 1979 ആഗസ്റ്റിൽ ഉപഗ്രഹ വിക്ഷേപണത്തിന്റെ സമയം വന്നു. ഞങ്ങളെല്ലാവരും ശ്രീഹരിക്കോട്ടയിലുണ്ട്. അവസാന ഘട്ടത്തിൽ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് നോക്കിയപ്പോൾ കമ്പ്യൂട്ടറിന്റെ മുന്നറിയിപ്പ്, വിക്ഷേപണം തുടങ്ങരുതെന്ന്. ഞാൻ മറ്റുള്ള വിദഗ്ധരോട് അന്വേഷിച്ചു. അവർ പറഞ്ഞു, പേടിക്കേണ്ട, വിക്ഷേപണം നടത്തിക്കൊള്ളൂ. പദ്ധതിയുടെ ഡയറക്ടർ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വത്തോടെ ഞാൻ കമ്പ്യൂട്ടറിനെ മറികടന്നു കൈകൊണ്ട് പ്രവർത്തിപ്പിച്ച് വിക്ഷേപണം ആരംഭിച്ചു. വിക്ഷേപണം പരാജയപ്പെടുകയും ഉപഗ്രഹവാഹനം ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയും ചെയ്തു. 20 കോടി രൂപ ബംഗാൾ ഉൾക്കടലിൽ തള്ളാൻ എനിക്കെങ്ങനെ സാധിച്ചു എന്നായിരുന്നു പത്രക്കാരുടെ ചോദ്യം. ഈ പരാജയത്തിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ എനിക്ക് സഹായകമായത് സതീഷ് ധവാന്റെ ഉപദേശങ്ങളും എന്റെ കുടുംബം എന്നിലങ്കുരിപ്പിച്ച ആത്മീയമായ കരുത്തുമാണ്. അങ്കുരിപ്പിക്കുക, മുളപ്പിക്കുക. ദുരന്തത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷണ്ണരായി കഴിയുന്നതിനു പകരം വിഷണ്ണരാകുക, ദുഃഖിതരാകുക. വളരെ വസ്തുനിഷ്ഠമായ രീതിയിൽ പരാജയത്തിൻ്റെ മൂലകാരണമെന്തെന്ന് വിശകലനം ചെയ്യാൻ ഞങ്ങളുടെ ഊർജം അത്രയും വിനിയോഗിച്ചു. പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സംഘത്തിൻ്റെ ചെയർമാൻ MR കുറുപ്പും മെമ്പർ സെക്രട്ടറി G മാധവൻ നായരുമായിരുന്നു. അവർ 125 ശാസ്ത്രജ്ഞരുമായും ഉദ്യോഗസ്ഥരുമായും സസൂക്ഷ്മം സംസാരിക്കുകയും 200-ലധികം രേഖകൾ വിലയിരുത്തുകയും ചെയ്തു. ഒടുവിൽ കുഴപ്പം എയർ കണ്ടീഷനിങ് പ്ലാന്റിൻ്റേതാണെന്ന് മനസ്സിലായി. വിക്ഷേപണത്തിന് മുമ്പുള്ള സമയത്ത് കൺട്രോൾ പവർ പ്ലാന്റിന്റെ വാൽവിൽ പൊടി കടന്നിരുന്നു. തന്മൂലം അത് ശരിയായി പ്രവർത്തിക്കാതായി. ഈ സംഭവത്തിനു ശേഷം എല്ലാ ഉപകരണങ്ങളുടെയും ഗുണനിലവാരം കർശനമായി പരിശോധിക്കുന്നു എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തി. സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്താൻ മാത്രമല്ല ഞങ്ങൾക്ക് സാധിച്ചത്, ശാസ്ത്രജ്ഞരുടെ മനോവീര്യം ഉയർത്താനും സാധിച്ചു. എത്രത്തോളമെന്നോ, അടുത്ത 1 കൊല്ലത്തിനുള്ളിൽ തന്നെ 2-ാമത്തെ വിക്ഷേപണം നടത്താൻ അതെന്നെ പ്രാപ്തനാക്കി. പ്രാപ്തനാക്കുക, കഴിവുള്ളവനാക്കുക. ആ ഉദ്യമത്തിൽ, ആ ശ്രമത്തിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു. ഡോക്ടർ APJ അബ്ദുൽ കലാം. നമുക്ക് പാഠത്തിൻ്റെ ആശയം നോക്കാം. ധവാന്റെ നിർദ്ദേശപ്രകാരം SLV-3 വിക്ഷേപണ ചുമതല അബ്ദുൽ കലാം ഏറ്റെടുത്തു. വിക്ഷേപണ ദിവസം വന്നു. കലാമിനൊപ്പം ബഹിരാകാശ ശാസ്ത്രജ്ഞരും വിദഗ്ധരുമെല്ലാം ശ്രീഹരിക്കോട്ടയിൽ ഉണ്ടായിരുന്നിട്ടും ആ വിക്ഷേപണം പരാജയപ്പെടുകയാണുണ്ടായത്. 20 കോടി രൂപ നഷ്ടം വരുത്തിയതിനെ പത്രക്കാർ ചോദ്യം ചെയ്തു. ഈ പരാജയത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ തനിക്ക് സഹായകമായത് ധവാന്റെ ഉപദേശങ്ങളും കുടുംബം നൽകിയ ആത്മീയ ശക്തിയുമാണെന്ന് കലാം ഓർമ്മിക്കുന്നു. ദുരന്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ പരാജയത്തെക്കുറിച്ച് ദുഃഖിതരായി കഴിയാതെ പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കലാമിനൊപ്പം മറ്റു ശാസ്ത്രജ്ഞരും തങ്ങളുടെ ഊർജം വിനിയോഗിക്കുന്നു. MR കുറുപ്പും G മാധവൻ നായരുമെല്ലാം അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഒടുവിൽ
കുഴപ്പം എയർ കണ്ടീഷനിങ് പ്ലാന്റിൻ്റെതാണെന്ന് കണ്ടെത്തുകയുണ്ടായി. വാൽവിൽ പൊടി കടന്നതിനാൽ അത് ശരിയായി പ്രവർത്തിക്കാത്തതാണ് പരാജയ കാരണമെന്ന് മറ്റ് ശാസ്ത്രജ്ഞരെ ബോധ്യപ്പെടുത്തി. ഈ സംഭവത്തിനു ശേഷം എല്ലാ ഉപകരണങ്ങളുടെയും ഗുണനിലവാരം കർശനമായി പരിശോധിക്കാൻ അവർ തീരുമാനിച്ചു. സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്താൻ മാത്രമല്ല അതുകൊണ്ട് സാധിച്ചത്, പിന്നെയോ ശാസ്ത്രജ്ഞരുടെ മനോവീര്യം ഉയർത്താനും സാധിച്ചു. അതിൻ്റെ ഫലമായി രണ്ടാമത്തെ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് കലാം ഓർക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ കൈക്കൊള്ളുന്ന തീരുമാനങ്ങളിലെ പിഴവ് പരാജയങ്ങൾക്ക് ഇടവരുത്തുമ്പോൾ ആ തകർച്ചയെ ഉൾക്കൊള്ളാനും പിഴവുകൾ തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തി മുന്നേറാനും ശക്തമായ ചില പ്രചോദനങ്ങൾ വേണ്ടിവരും. അബ്ദുൽ കലാം ഇവിടെ വിവരിക്കുന്ന അനുഭവവും അത്തരത്തിലുള്ളതാണ്. തൻ്റെ മേലധികാരിയിൽ നിന്ന് ലഭിച്ച പിന്തുണയും ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന വാക്കുകളും തങ്ങനെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് അദ്ദേഹം ഈ അനുഭവത്തിലൂടെ പറയുകയാണ്. പരിശ്രമവും ആത്മവിശ്വാസവും കൈമുതലായിട്ടുണ്ടെങ്കിൽ ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയുമെന്ന ആശയമാണ് അബ്ദുൽ കലാമിൻ്റെ അനുഭവം നമുക്ക് പകർന്നു തരുന്നത്. പരിശ്രമിച്ചാൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു. അബ്ദുൽ കലാമിൻ്റെ ഇത്തരത്തിലുള്ള മനോഭാവങ്ങൾ അല്ലെങ്കിൽ അനുഭവ പാഠങ്ങൾ ഓരോ വിദ്യാർത്ഥികൾക്കും മാതൃകയാക്കാവുന്നതാണ്. ചെറിയ ചെറിയ തോൽവികളിൽ മനസ്സ് തളരാതെ മടി പിടിക്കാതെ നിരന്തരമായി പരിശ്രമിച്ചാൽ ഉന്നത വിജയം നേടാൻ കഴിയുമെന്നാണ് ഈ പാഠം നമുക്ക് പകർന്നു നൽകുന്ന ആശയം. പാഠഭാഗം എല്ലാവരും നന്നായി വായിക്കുക. അബ്ദുൽ കലാമിൻ്റെ മറ്റു കൃതികളും കണ്ടെത്തി വായിക്കാൻ ശ്രമിക്കുക. പുതിയൊരു പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.